സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി ആരോപിച്ചു സഹകരണ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ പ്രതിസന്ധികളിലും സാധാരണക്കാരനാശ്വാസമായി നാടിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറിയ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സഹകരണ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ബോധപൂർവം സഹകരണ മേഖലയെ ഒന്നടങ്കം കരിവാരി തേക്കുന്ന പ്രചരണമാണ് ഇപ്പോൾ നടന്നുവരുന്നതെന്നും സഹകാരികളിലും പൊതുജനങ്ങളിലും ആശങ്ക സൃഷ്ടിച്ച് സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിനെതിരെ നാടൊന്നാകെ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും സഹകരണ സംരക്ഷണ കൂട്ടായ്മ വിലയിരുത്തി. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൂട്ടായ്മ കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പോലെ സഹകരണ സ്ഥാപനങ്ങളുള്ള മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല. ഉള്ളത് തന്നെ നമ്മളുമായി താരതമ്യം ചെയ്താൽ അതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളും. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് സഹകരണ രംഗത്തിന് സ്വന്തമായ ഒരു മന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്തത്. സഹകരണ മേഖലയിൽ മെച്ചപ്പെട്ട നിരവധി ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. 12 വരുന്ന എഞ്ചിനീയർ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് സഹകരണ മേഖലയിൽ. കൈത്തറി സംഘങ്ങൾ, പൾസ് സൊസൈറ്റികൾ, കയർ സൊസൈറ്റികൾ, കാഷു കോർപ്പറേഷന്റെ കീഴിൽ അല്ലെങ്കിൽ ഈ കശുവണ്ടിയുടെ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷനുകൾ എന്തിനേറെ പറയുന്നു. സ്കൂളുകളിൽ പോലും സ്കൂൾ സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളും അടിസ്ഥാനപ്പെടുത്തി സൊസൈറ്റികൾ ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിൽ സഹകരണ മേഖല ശക്തി പ്രാപിച്ചതോടുകൂടി ഈ വട്ടിപ്പലിശക്കാരെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാനില്ല. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. കൊടിയത്തൂർ പഞ്ചായത്ത് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് കെ ടി മൈമൂന, ജോണി എടശ്ശേരി, കൊടിയത്തൂർ ബാങ്ക് ഡയറക്ടർമാരായ കെ സി മമ്മദ്കുട്ടി, ഷൈജു ഇളയത്തൊടി, എം കെ ഉണ്ണിക്കോയ, അബ്ദുൽ ജലാൽ, ബാങ്ക് സെക്രട്ടറി ടി പി മുരളീധരൻ, ഡയറക്ടർ ഷാജു പ്ലാത്തോട്ട തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.